السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا بلغ العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبار يا الله، നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ കറുവപ്പാടി പാടിയിലെ ഈ സിറാജുൽ ഹുദ സ്ഥാപനവുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഇവിടെ കൂടിയ പണ്ഡിതന്മാർ, നേതാക്കൾ, സഹോദര സഹോദരിമാർ, ഓൺലൈനിലൂടെ ഞങ്ങളോടൊപ്പമുള്ളവർ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ ഉൾപ്പെടെ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴിയെളുപ്പാക്കണ അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ പണ്ഡിതന്മാർ, അഹ്ലു സുന്നയുടെ നേതാക്കൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ, മാന്യ സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കാതെ പ്രിയപ്പെട്ട സ്നേഹിതൻ അബ്ദുൽ ഹമീദ് സഖാഫി പാടി
അവര് ഇവിടെ നടത്തി വരുന്ന സിറാജുൽ ഹുദ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹത്തായ ഈ പാടിയിലെ ഈ സ്ഥാപനത്തിൽ മാസം തോറും നടന്നു വരുന്ന ആത്മീയ മജ്‌ലിസിന്റെ വാർഷിക സമ്മേളനത്തിലാണ് നമ്മുടെ ഈ മഹനീയ സംഗമം. അള്ളാഹു കബൂലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ബായാർ ദർഉനി മുഹമ്മദ് ഉസ്താദ് ഉൾപ്പെടെ ഞാൻ സ്വലാത്ത് കേട്ടപ്പോ ഞാൻ അപ്പോ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതാ. കറോപ്പാടി ഉസ്താദ് സക്കരിയ ഫൈദ് അടക്കം ധാരാളം പണ്ഡിതന്മാരും നമ്മുടെ സ്നേഹികളും ഇവിടെ ഉണ്ട്. നേരത്തെ പ്രഭാഷണം നടത്തിയ സ്വാദി സഖാഫി, സൂര്യ സഖാഫി അടക്കം അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ സ്ഥാപനം അള്ളാഹു വലിയ നിലക്ക് ഉയർച്ചയിൽ എത്തിച്ചു തരട്ടെ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് കീറുകെട്ട ബെൽത്തങ്ങാടി പരപ്പ് മക്കാം ഉറൂസ് അവിടേക്ക് എത്തണം. ഏകദേശം ഒരു 10:30 മണിൻ്റെ ഉള്ളിലെങ്കിലും എത്തണം. ഒരു 9:30 എന്നാണ് പറഞ്ഞത്. ഏതായിരുന്നാലും നമ്മുടെ ഈ നാട്ടിലെ ഈ പരിപാടി ആയതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം എന്ന് നിൽക്കണം. ഈ കറോപ്പാടി നാട്ടിൽ അങ്ങനെ ഒരു പ്രഭാഷണം നടത്തേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ വന്നാൽ പ്രസംഗിക്കാൻ ഉള്ള ഒരവസ്ഥയിലല്ല, ഒരു സാധാരണ ഒരു ശൈലിയിൽ, ഒരു നാടൻ ശൈലിയിൽ സംസാരിക്കാനാണ് ഈ നാട്ടുകാരോട് എനിക്ക് താല്പര്യം. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ തുർക്കലിക്കയിൽ വരുന്നതിന് മുമ്പ് തന്നെ ആദ്യമായി കർണാടകയിൽ വന്നത് ബഹുമാനപ്പെട്ട കറോപ്പാടി ഹക്കീം ഉസ്താദിൻ്റെ ദർസിൻ്റെ വാർഷികത്തിൽ. അന്ന് ഞങ്ങൾ വരുന്ന സമയം, അന്ന് സൂര്യ സഖാഫിയൊക്കെ അന്ന് മർക്കസിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സാധുവായ ഞാനന്ന് കാന്തപുര ഉസ്താദിൻ്റെ നാടിനടുത്ത് വയലക്കുന്നിൽ മുദരിസായിട്ടുണ്ടാകുമ്പോഴാണ് എന്നോട് ഇങ്ങനെ, ഞങ്ങൾ ഉസ്താദിൻ്റെ ഒരു ദർസ് വാർഷികമുണ്ട്, അതിനൊന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വ്യാഴാഴ്ചയാണ്, നിങ്ങളുടെ ഭാഷയിൽ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി അല്ലേ, അന്നാണ് ഇവിടെ എത്തിയത്. അന്ന് ഞങ്ങൾ വരുന്ന സമയം ഒരു തോട് ഒക്കെ, തോട്ടിലൂടെ വണ്ടി മുത്താലിമികളൊക്കെ തള്ളിയിട്ട് ഇങ്ങോട്ട് കയറ്റി, അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു. ഇന്നിപ്പോൾ വിശാലമായ 4 ഭാഗത്തുനിന്നും ഇങ്ങോട്ട് വന്നെത്താനുള്ള റോഡ് സൗകര്യം, വലിയൊരു ബറക്കത്ത് ഈ നാട്ടിൽ അൽഹംദുലില്ലാഹ് ഉണ്ട്. അങ്ങനെ അന്ന് മുതൽ തന്നെ ഈ നാടുമായിട്ട്, വലിയ ഈ നാട്ടുകാരുമായിട്ട്, കറോപ്പാടി ഉസ്താദിൻ്റെ ഒക്കെ കാക്ക, നമ്മുടെ അബൂബക്കർ സാദിൻ്റെ ബാപ്പ, അവരില്ല ഇവിടെ, അങ്ങനെ അവരൊക്കെ ആയിട്ട് ഈ നാട്ടുകാരുമായിട്ട് വലിയ ഒരു ബന്ധം അന്ന് മുതൽ തന്നെ ഉണ്ട്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ സമയവും ഈ പാടിയിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടന്ന മജ്‌ലിസിൽ സാധുവായ ഞാൻ അന്നും ഇവിടെ വന്നിരുന്നു. ഏതായിരുന്നാലും നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളും നമ്മുടെ എല്ലാ അടുപ്പങ്ങളും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ബന്ധങ്ങളാക്കി അല്ലാഹു കബൂലാക്കി തരട്ടെ. അൽ ഹബ്ബു ഫില്ലാ എന്നാണല്ലോ, അള്ളാഹിന്റെ പൊരുത്തത്തിലാണ് നമ്മുടെ ഒക്കെ സ്നേഹബന്ധങ്ങൾ. ആ നിലക്കായി കിട്ടണം. നേരത്തെ സഖാഫി പറഞ്ഞതുപോലെ വൈറസ് രോഗങ്ങൾ വീണ്ടും ഭീതി പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കോവിഡ് വന്നിട്ട് ഒരു വർഷക്കാലമായി നാം ഒക്കെ, നമ്മുടെ മജ്‌ലിസുകളും മറ്റുമൊക്കെ ഒരു വലിയ നിയന്ത്രണത്തിൽ ആയിരുന്നു നടത്തിയിരുന്നത്. ഏകദേശം ഒരു ശമനം വന്നപ്പോൾ അതൊക്കെ വിശാലമായിട്ട് നടത്തണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെയാണ് വീണ്ടും വൈറസ് രോഗം
അത് ഭീതി പടർത്തിക്കൊണ്ട് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ രൂക്ഷമായ വ്യാപനം നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരീക്ഷണം ഒന്നൊന്നായിട്ട് ഇങ്ങനെ നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഓർമ്മ എപ്പോഴും നമുക്ക് വേണം. ഇതൊരവസാന കാലഘട്ടമായി നാം മനസ്സിലാക്കണം. മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരീക്ഷണങ്ങൾ, കടുകടുത്ത പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ടുണ്ടാകും. ഖുർആൻ ആ കാര്യം ഉണർത്തിയിട്ടുണ്ട്. ظهر الفساد في البر والبحر بما كسبت ايدي الناس ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ, അത് കാരണം കടലിലും കരയിലും ഒക്കെ ശക്തമായ ദുരന്തങ്ങളും പരീക്ഷണങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്ന് ഖുർആന്റെ മുന്നറിയിപ്പ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ അലാമത്ത്, 15 അലാമത്ത് ഒരൊറ്റ ഹദീസിൽ എണ്ണിപ്പറഞ്ഞത് ഇമാം തിർമിദി റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഇദത്തുഖിദൽ ഫൈഉ ദിവല, പുതു സ്വത്ത് സ്വന്തമായി കൈകാര്യം ചെയ്യുന്ന കാലഘട്ടം വന്നാൽ എന്ന് തുടങ്ങുന്ന ആ ഹദീസ്, അതിൽ ഒരുപാട് വിഷയങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് അന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്തായിട്ട് എണ്ണി പറഞ്ഞത്. അത് ഇന്ന് വ്യാപകമാണ്. ആ ഹദീസിന്റെ അവസാനം കാണാം, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ ആ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ അഥവാ മുൻഗാമികളായ മഹത്തുക്കളെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, അതായത് പുത്തനാശയക്കാരുടെ രംഗപ്രവേശനം, അങ്ങനെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നോരോന്നെണ്ണിയിട്ട് പറയുകയാണ്, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ, അതാദ്യം അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, ഫർതഖിബു ഇൻദദാലിക റീഹൻ ഹംറാ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖാ, തീക്കാറ്റ് പ്രതീക്ഷിക്കാൻ, ഭൂകമ്പം പ്രതീക്ഷിക്കാൻ, കോലം മറിയലിനെ പ്രതീക്ഷിക്കാൻ, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെ പ്രതീക്ഷിക്കാൻ, ഒന്നിന്റെ പിറകിലൊന്നായിട്ട് തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ ഇതിന്റെ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ പരീക്ഷണത്തെ ഒന്നിന്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ, അതാണ് ഇപ്പൊ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തുടങ്ങിയതാണ്. ഓരോ ഓരോ പുതിയ പേരുകളിലും ഓരോ രോഗങ്ങൾ ഇങ്ങനെ വരിക, ആ രോഗം ഒന്ന് മാറി അത് സുഖായി, അതൊക്കെ നമ്മിൽ നിന്ന് സുഖപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുമ്പോഴേക്ക് അടുത്ത രോഗം. ഈ കോവിഡ് തന്നെ നമുക്കുണ്ടാക്കിയ ഭീതി എത്രമാത്രമാണ്! കഴിഞ്ഞ ഷാബാൻ ഈ സമയത്തൊക്കെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നോ? വീട്ടിൽ നിന്ന് ഇതുപോലെ മജ്ലിസുകളിൽ നമുക്ക് സംബന്ധിക്കാൻ പറ്റിയിരുന്നോ? കഴിഞ്ഞ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ആർക്കും പരിചയമില്ലാത്ത വിധം ജുമുഅ അടക്കം മുടങ്ങിയിട്ട്. ആർക്കെങ്കിലും പരിചയമുണ്ടോ റമദാനിലെ ജുമുഅ? പള്ളികൾ അടഞ്ഞു കിടന്നത് ആരെങ്കിലും ജീവിതത്തിൽ, നമ്മുടെ ആരെങ്കിലും ജീവിതത്തിൽ നമുക്ക് പറയാനും ഓർക്കാനും പറ്റുമോ? നമുക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ റമദാനിൽ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി എന്തെല്ലാം പരീക്ഷണങ്ങളാണ്, അള്ളാഹുവിന്റെ പരീക്ഷണം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ലോകം എത്ര വലിയ ഉന്നതിയിൽ എത്ര വലിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തം നടത്തിയാലും
ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടാനക്കോടി പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണത്തിന്റെ ഒരു അംശം ഭൂമിയിലേക്ക് അങ്ങ് ഇറക്കിക്കഴിഞ്ഞാൽ വൈദ്യലോകം അതിന് മെഡിസിൻ കണ്ടെത്താൻ കഴിയാതെ മുട്ടുമടക്കിയ അവസ്ഥ നമുക്ക് നേർക്ക് നേരെ കാണാൻ കഴിഞ്ഞ കാഴ്ചകളാണെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ റബ്ബു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ ഒന്ന് കിടുകിട വറപ്പിച്ചാൽ ഭൂമി മുഴുവനും അട്ടിമറിയുന്ന അവസ്ഥയിലായി പോയാൽ അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ നമുക്ക് വേണം. നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ, മഹാന്മാർ, അവരൊക്കെ ദഅവത്ത് നടത്തിയിട്ട്, ദീനീ ദഅവത്ത് നടത്തിയിട്ട് ആ മഹത്തുക്കളൊക്കെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും അവരെ നിസാരപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ജനത ശക്തമായ പരീക്ഷണങ്ങളിൽ, അദാബുകളിൽ വിധേയരായത് ഇസ്ലാമിക താരിഖുകളിൽ നാം വായിച്ചവരാണ്. ആദ് സമൂഹത്തിന്റെ ഒക്കെ അവസ്ഥകൾ നമുക്കറിയാൻ പറ്റുന്നതാണ്. ഞാൻ അതിലേക്കൊന്നും കാര്യമായിട്ട് കടന്ന് സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും നേരത്തെ തഖാഫിയോട് പറഞ്ഞതുപോലെ ഇത് സ്വലാത്തിന്റെ ചൊല്ലാനുള്ള ആഹ്വാനമുള്ള ആയത്ത് അവതരിച്ച പരിശുദ്ധ മാസമാണ് വിശുദ്ധ ഷഅബാൻ മാസം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിനെ പരിചയപ്പെടുത്തിയത് ഷഅബാനു ശഹരി ഖാല റസൂലുള്ളാഹി, എന്റെ മാസമെന്നാണ് തങ്ങളിലേക്ക് ചേർത്തിയിട്ടാണ് ഈ മാസത്തെ അവിടുന്ന് പരിചയപ്പെടുത്തിയത്. ഈ മഹത്തായ ആത്മീയ മജ്‌ലിസിൽ നാം പ്രതിജ്ഞ ചെയ്യുക, റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ഒരു വലിയ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ആ ബന്ധമാണ്, ആ മഹബ്ബത്താണ് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴി എന്ന് മുൻകാല മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം. ആ ഹബ്ബനാൽ അഷ്ഖനാൽ നമ്മുടെ കൽബ് നിറയണം. അത് വർദ്ധിക്കാനുള്ള വഴി എന്താണ്? ആ ഹബ്ബ് അഷ്ഖ് കൽബിൽ നിറയാനുള്ള വഴി എന്താണ്? ധാരാളം സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലുന്ന ആളുകളും തങ്ങളും വലിയ ബന്ധത്തിലാണ്. ഇന്ന ഔല അന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. അതുകൊണ്ട് ജനങ്ങളെ, തങ്ങളുടെ വലിയ ആഹ്വാനം, അവിടുത്തെ പ്രഖ്യാപനം, അവിടുന്ന് നമുക്ക് നൽകിയ സന്ദേശം, അക്സിറു മിനസ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി തങ്ങളുമായിട്ട് വലിയ ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റിയാൽ നമ്മുടെ ഈമാന് പവർ കിട്ടി, നമ്മുടെ തഖ്‌വക്ക് പവർ കിട്ടി, നമ്മുടെ ഇഖ്ലാസിന് പവർ കിട്ടി, നമ്മുടെ വറഅന് പവർ കിട്ടി. അങ്ങനെ ഹറാമിൽ നിന്നുള്ള അകൽച്ചയും അതേ ഇബാദത്തുകളിലുള്ള വലിയ ഹലാവത്തും മാധുര്യവും നമുക്ക് നുകരാൻ പറ്റിയാൽ തങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ നമ്മ കൊണ്ട് പറ്റും. അങ്ങനെ തങ്ങൾക്ക് വഴിപ്പെടുന്ന ജീവിതം നമ്മുടെ ജീവിതമായി ക്രമീകരിച്ചു കഴിഞ്ഞാൽ, തങ്ങൾക്ക് വഴിപ്പെടുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതമെത്തിയാൽ, റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അത്വഅനീ ദഖല ജന്ന വമൻ അസ്വാനീ ഫഖദ് അബാ. ആര് എനിക്ക് വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അതിനെതിരെ ആര് ജീവിക്കുന്നോ അവര് സ്വർഗത്തിലേക്കില്ല. അപ്പൊ തങ്ങൾക്ക് വഴിപ്പെടുന്ന ജീവിതം തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. ആ തഖ്‌വ ഉണ്ടാകാൻ വേണ്ടിയാണ് നോമ്പിനെ അല്ലാഹു ഫർളാക്കിയതെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതമായിട്ട് ഈ പരിശുദ്ധ ഷഅബാനിലെ ഈ പവിത്രമായ രാത്രി നാം
തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതമാക്കി ഞങ്ങളുടെ ജീവിതം മരണം വരെ നീ നിലനിർത്തി തരണം അല്ലാഹ് എന്ന നിലക്ക് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് കള്ളം പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് സഹിക്കൂല, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഒരു സിനിമയും സീരിയലും അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് ഒരു ലഹരിയുടെ ഉപയോഗത്തിലും നാം അകപ്പെടാതെ. ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസ് പെൻപരാഗ് ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമാണ്. ഇന്ന് വ്യഭിചാര പ്രവർത്തനങ്ങൾ വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് ചുരുങ്ങിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മയിൽ തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാനും വളരെ ശ്രേഷ്ഠമായ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാന് ഖുർആന്റെ ഖത്മുകൾ കൊണ്ട് ഖുർആൻ ഖത്മുകൾ തീർത്ത് റമദാന് നമുക്ക് വരവേറ്റ് ഇബാദത്തുകളെ കൊണ്ട് ധന്യപ്പെടുത്തി ആഖിറം ആഖിറത്തിൽ നമുക്ക് ഖുർആൻ സാക്ഷ്യപ്പെടുന്ന നിലക്ക് റമദാൻ നമുക്ക് ആയി കിട്ടണം. ആ നിലക്ക് നല്ല നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് ഖൈറാത്തുകളെ കൊണ്ട് പരിശുദ്ധമായ സാന്ത്വന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എഴുത്തിക്കാൻ ഉൾപ്പെടെ ദാനധർമ്മങ്ങൾ ഉൾപ്പെടെ അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് റമദാനെ സ്വീകരിക്കാനും ഈ ഷാബാനിലെ ശ്രേഷ്ഠമായ ഷാബാൻ 15 ബറാത്തിന്റെ നോമ്പ് ആ നോമ്പ് അനുഷ്ഠിക്കാനും അതുപോലെ ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്ന ശ്രേഷ്ഠമായ ഫി ലൈലത്തി മുബാറക എന്ന ഖുർആൻ മഹത്വത്തോടെ പറഞ്ഞ ബറാഅത്ത് രാവിൽ നമ്മൾ ഉസ്താദ്മാരൊക്കെ ആ വിഷയം പറഞ്ഞു കാണും. മാഡിബിന്റെ ശേഷമുള്ള 3 യാസീൻ അത് നാം അതിൻ്റെ ഇടയിൽ ഒരു സംസാരവും ഇല്ലാതെ ആ 3 യാസീൻ തുടരെ തുടരെയായി അതിന് ഓരോ പ്രത്യേകമായ ആവശ്യങ്ങളുണ്ട്, നിയത്തുകളുണ്ട്. അതൊക്കെ നമുക്കും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ കരുതിക്കൊണ്ട് ആ യാസീനോദി ദുആ ചെയ്യാൻ സൂറത്തു ദുഹാൻ ഉൾപ്പെടെ മറ്റ് ശ്രേഷ്ഠമായ അദ്കാറുകൾ ഒക്കെ ചൊല്ലിയിട്ട് അന്നത്തെ ദിവസം ധന്യമാക്കാൻ നാം ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് ഒരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് അപ്പോ അല്പം ദിക്ര സ്വലാത്ത് പറഞ്ഞു ദുആ ചെയ്ത് നമ്മുടെ ഈ മജ്‌ലിസ് പൂർത്തിയാക്കുകയാണ്. നമ്മുടെ ദർവാനി മുഹമ്മദ് ഉസ്താദ് നാളെ പോവാണ് ദുബൈക്ക്. അപ്പോ ഇന്ന് ഈ പരിപാടി ഇവിടെ സംബന്ധിക്കുകയും കഴിഞ്ഞ നമ്മുടെ സ്വലാത്തിൽ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ധാരാളം ഗൾഫ് നാടുകളിൽ നമ്മുടെ സ്ഥാപനങ്ങളുടെ സഹകാരികളായ വെളിയങ്കോട് ഉമർ ഹാജി ഉൾപ്പെടെയുള്ള ധാരാളം റിയാദിൽ ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ മഹത്തായ പരിപാടിയിൽ ലൈവായി നമ്മോടൊപ്പം ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവർക്കും നമുക്കും ഇസ്സത്തും സലാമത്തും ഹിഫ്ളും റബ്ബേനി നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. جددوا إيمانكم ونوروا قلوبكم بقولي لا إله إلا الله 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 لا إله إلا الله
La ilaha illallah محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم والصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم اللهم يا ربي صل عليه وسلم اللهم صل يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങള قبولാക്കണ الله എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അള്ളാ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അള്ളാ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അള്ളാ മരണപ്പെട്ടവരുടെ ദറജ ഉയർത്തണം അള്ളാ നമ്മളെ സുന്നി ഫൈദ് ഉസ്താദ് ഇവിടെ ഉണ്ട് അങ്ങനെ ധാരാളം ഉസ്താദ്മാരൊക്കെ ഉണ്ട് ഇവിടെ നമ്മളെ സുലൈമാൻ പാതക്കൽ ഹാജി ഞാൻ ഓർത്തു പോകുന്ന ഒരു ഹജ്ജിന്റെ വേളയിൽ ഞങ്ങൾ ജംറ എറിഞ്ഞിട്ട് ആ തിരക്ക് ആ തിക്കിന്റെ ഇടയിൽ പെട്ട് നടന്ന് നടന്ന് കിലോമീറ്ററുകളോളം നടന്ന് നട്ടുച്ച സമയം അതിശക്തമായ ചൂട് ഞങ്ങളെ കയ്യിലുള്ള വെള്ളത്തിന്റെ ബോട്ടിലെല്ലാം തീർന്നു അപ്പൊ വഴിയിലൊക്കെ വെള്ളത്തിന്റെ ബോട്ടിൽ കൊടുക്കുന്നു അതൊക്കെ കൂടെ വേറെ ആളുകളുണ്ട് അതെല്ലാം തീർന്ന് ആരെ കയ്യിലും ഒരു മുറുക്ക് വെള്ളം കിട്ടാനില്ല
ശക്തമായ ചൂടിൽ ഇനിയും വാഹനത്തിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇനിയും കിലോമീറ്ററുകൾ കഴിയണം. വല്ലാത്തൊരവസ്ഥയിൽ തല കറങ്ങാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ സുലൈമാൻ സഹാജി ആ സമയത്തിൻ്റെ ഒരു ബോട്ടിൽ പാലിൻ്റെ കുപ്പിയിട്ട് നമ്മളടുത്തേക്ക് ഓടി വരും. ആ പാലെന്ന് ആ സമയത്ത് കുടിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഈ സമയത്ത് ഈ മജ്ലിസിൽ ഇരിക്കുമെന്നുള്ള ഒരു സംശയം തോന്നും വിധം. കാരണം അത്രത്തോളം അന്ന് അവിടെ ഒരു മുറുക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ അവിടെ വീണു പോകും. അങ്ങനത്തെ ഒരു സമയത്ത് അതൊന്നും മറക്കാൻ പറ്റാത്തവരോ നമുക്ക് ഓർമ്മയിൽ എന്നും ഉണ്ടാകുന്ന മറക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ സുലൈമാൻ ഹാജി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. നമ്മളെ ഇസ്മായിൽ സമടക്ക, അങ്ങനെ തുടങ്ങി ധാരാളം നമ്മുടെ സ്നേഹികളെ ഇവിടെ ഉണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. എന്താ ആ അതെ അതെ മാഷാല്ലാ നമ്മളെ സക്കറിയ പോയത് ഉസ്താദ്. അങ്ങനെ ധാരാളം നമ്മുടെ സ്നേഹികളുണ്ട്. പാടി സഖാഫിയുടെ സ്ഥാപനം അള്ളാഹു വളർത്തി വലുതാക്കി കൊടുക്കട്ടെ. ഇനിയും ഇതുപോലുള്ള മജ്ലിസുകളും മറ്റ് ഹൈറാത്തുകളൊക്കെ നടത്താൻ അള്ളാഹു തൗഫീഖ് കേട്ടിട്ട്. ഞാൻ ആ കിതാബ് നോക്കി, അവിടുത്തെ മുദരിസ് എഴുതിയ നല്ല നല്ല ഉണ്ടായിരുന്നു. അള്ളാഹു ബർക്കത്ത് കേട്ടോ, അതെല്ലാം കിട്ടും. ജോലിയെല്ലാം ഉണ്ടാവും, ഖൈറായ ജോലി അള്ളാഹു ഉറപ്പാക്കട്ടെ. റസാക്ക് പൊയ്യക്കണ്ട റസാക്ക് അതെല്ലാം മാറും, എല്ലാം സുഖാവും. അള്ളാഹു ശുഭാക്കട്ടെ. സമയം വൈകി, പെട്ടെന്ന് തീർക്കും. ഇനി മുസാഫയത്തൊന്നും ഇല്ലല്ലോ. അപ്പോ സമയം കിട്ടുമോ? മുസാഫയത്ത് ദുആ കഴിഞ്ഞതിന്റെ ഉടനെ പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ആൾക്കാർ ഒഴിവാണ്. കൈയൊന്നും പിടിച്ച് മുത്താനൊന്നും പറ്റൂലല്ലോ. അപ്പോ കൈ മുസാഫയത്ത് ഇപ്പൊ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ എല്ലാരും ഈ ബക്കറ്റിൽ കഴിയുന്ന സ്വതക്കെട്ടിട്ട് അങ്ങ് മാറിക്കുക. ഞാൻ രണ്ട് മിനിറ്റ് സമയം പിടിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൈ വാഫി നഅമഹു വൈകാഫി മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഅ ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സീ സനാഅൻ അലൈക അൻത കമാ അഫനൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർദാ الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا عافنا انظرنا ادركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد يا كريم يا الله يا رحمان يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله
يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ ഷഅബാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രി ഈ ആത്മീയ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ ളംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാന്. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറ ഹസദ് റിയാ അജബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب ഹയാതാക്കണം. അല്ലാഹ് ഈമാൻ ഏറ്റി തരണം. അല്ലാഹ് തഖ്‌വ ഏറ്റി തരണം. അല്ലാഹ് നാഫിഅ ഇൽമിനെ വർദ്ധിപ്പിക്കണം. അല്ലാഹ് വറഅ ഏറ്റി നിലനിർത്തണം. അല്ലാഹ് ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. അല്ലാഹ് ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഈ മഹത്തായ മജ്ലിസിലെത്തിയ ഉസ്താദുമാര് നേതാക്കൾ ഇവിടെ എത്തിയ സഹോദര സഹോദരിമാർ ഈ സ്ഥാപനത്തിന്റെ സഹായികൾ സഹകാരികൾ ഓൺലൈനിലൂടെ ഞങ്ങളോടൊപ്പമുള്ളവര് ലൈവിന്റെ ആളുകള് സൗണ്ടിന്റെ ആളുകള് അങ്ങനെ തുടങ്ങി ഞങ്ങളോട് ഞങ്ങളുടെ സ്നേഹികളായ ബായാർ സ്വലാത്ത് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി മജ്ലിസുകളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം. അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം. അല്ലാഹ് ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം. അല്ലാഹ് മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം. അല്ലാഹ് കാമിലായ സുഹത്ത് നൽകണം. അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ.
കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ, ഖബർ സ്വർഗമാക്കണം അല്ലാ, നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം അല്ലാ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ, ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, സകല ശത്രുക്കളെ ശർറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂവിലുള്ള സമയം ഖൈറാത്തുകളും ായി ബന്ധപ്പെടുമ്പോൾ സ്വാലഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബൻ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം അല്ലാ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലഅനാ റമളാൻ റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസനത വ ഫിൽ ആഖിറത്തി ഹസനത വ ഖിനാ അദാബന്നാർ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين.